നമസ്കാരം. ബി ജെ പി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം പോലീസ് വിലക്കിയതിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ രംഗത്തെത്തി. പാർട്ടിയെ കുത്തിക്കേറി വിലക്കുകയും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. കോർ കമ്മിറ്റി യോഗം വിലക്കിയത് സർക്കാർ ഇടപെട്ടിട്ടാണെന്നും കുമ്മനം രാജശേഖരൻ ആരോപിച്ചു. കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചോദിച്ചത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി എം മുരളീധരനും ഒപ്പമുണ്ടായിരുന്നു. കൊച്ചിയിലെ ഹോട്ടൽ കോർ കമ്മിറ്റി യോഗം ചേരാൻ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നതായും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഒരുക്കങ്ങളും നടത്തി, എന്നാൽ സർക്കാർ ഇടപെട്ട് വിലക്കുകയായിരുന്നു. കീഴ്വഴക്കങ്ങൾ ലംഘിക്കുന്നു, മൗലികാവകാശങ്ങൾ ലംഘിക്കുന്നു, പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു, പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു, വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പാർട്ടിയുടെ അടിത്തറ എതിരാളികളെ ഭയപ്പെടുത്തുന്നുവെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. കൊടകര കുഴൽപ്പണ ഇടപാടിൽ കെ സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും അപഹാസ്യനാക്കാനുമാണ് CPM ശ്രമിക്കുന്നതെന്നും രാജശേഖരൻ പറഞ്ഞു. കേസിലെ പ്രതികൾ CPMക്കാരും CPIMക്കാരും ആണ്. പരാതിക്കാരനാണ് ധർമ്മജൻ. അയാൾ ഫോൺ വിളിച്ചയാളെ തേടിപ്പിടിക്കുന്നു. ധർമ്മരാജനെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില ജോലികൾ ഏൽപ്പിച്ചിരുന്നു. ഈ സംഭവ വികാസങ്ങളിലൂടെ BJP നശിപ്പിക്കുകയാണ് ലക്ഷ്യം. പാർട്ടിയെ അവഹേളിച്ച് കരി തേച്ചുകൊണ്ട് നശിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. BJPയുടെ കുഴൽപ്പണത്തെക്കുറിച്ച് ചോദിക്കാൻ കോടിയേരിക്ക് ധാർമ്മികമായി അവകാശമില്ല. പാർട്ടി ഒറ്റക്കെട്ടാണെന്നും കുമ്മനം രാജശേഖരൻ പറയുന്നുണ്ട്. BJP കോർ കമ്മിറ്റി യോഗം നടക്കാനിരിക്കുന്ന കൊച്ചിയിലെ BDH ഹോട്ടലിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പോലീസ്. ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു തരത്തിലുള്ള യോഗങ്ങൾ ഹോട്ടലിൽ നടത്താനാവില്ലെന്ന് നോട്ടീസിൽ പറയുന്നു. 3 മണിക്ക് ചേരാനിരുന്ന കോർ കമ്മിറ്റിക്ക് അതിനു മുന്നോടിയായി PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ ഹോട്ടലിൽ എത്തിയിരുന്നു. നേരത്തെ യോഗത്തിന്റെ വിശദാംശങ്ങളും നിയമപരമായി നടത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിച്ചിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന BJP നേതാക്കൾ ഹോട്ടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ നടപടി വന്നത്. 10 പേർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നായിരുന്നു BJPയുടെ വിശദീകരണം. BJPയെ സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കേരളത്തിലെ പിണറായി സർക്കാർ അനുവദിക്കില്ലെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ കുറേ നാളായി CPIMഉം CPMഉം ചില മാധ്യമങ്ങളും BJPയെ കുത്തിക്കീറുകയാണ്. BJPയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഏത് വിധേനയും BJPയെ തകർക്കാനാണ് അവരുടെ ശ്രമം. BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രന്റെ മകനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് പാർട്ടിയെ അവഹേളിക്കാനാണ്. സുരേന്ദ്രനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണ് അവർ. വെല്ലുവിളി പാർട്ടി ഒറ്റക്കെട്ടായി നേരിടും. സുരേന്ദ്രനെ പൊതുജന മാധ്യമത്തിൽ പരസ്യമായി അപമാനിക്കുക ചെയ്യുന്നതെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. ഇന്നു ചേരുന്ന കോർ കമ്മിറ്റി എല്ലാ വിഷയവും വിശദമായി പരിശോധിക്കുമെന്നും കുമ്മനം പറഞ്ഞു. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ എന്നിവരും കുമ്മനത്തോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു.